നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. റഫാൽ ഇടപാടിൽ അനിൽ അംബാനി നടത്തിയ കള്ളത്തരങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. അനിൽ അംബാനി ഫ്രഞ്ച് പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടിക്കാഴ്ച നടത്തിയ കാര്യം വെളിപ്പെടുത്തുന്ന എയർബസ് ഉദ്യോഗസ്ഥന്റെ ഇമെയിൽ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത്. റഫാൽ ഇടപാടിൽ രാജ്യം നഷ്ടപ്പെടുത്തിയ 30,000 കോടി രൂപയുടെ ഉത്തരവാദിത്വം അനിൽ അംബാനിയിലേക്ക് നീളുകയാണ്. എന്നാൽ പരോക്ഷമായി വിമർശനത്തിന്റെ കുന്തമുനകൾ മോദിക്കെതിരെ തന്നെയാണ്. അംബാനി കുടുംബം ഇന്ത്യയെയും നമ്മുടെ സൈന്യത്തിനെയും ഫണ്ടിനെയും ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അനിൽ അംബാനിയുടെ ഇടപാട് ഏതൊരു ഇന്ത്യക്കാരനെയും ഞെട്ടിപ്പിക്കും. പണത്തിന്റെ വലിയ കുന്നിൻ മുകളിൽ കയറിയിരുന്ന് വീണ്ടും അംബാനി കുടുംബം ഇന്ത്യയെ കൊള്ള നടത്തുകയാണ്. പണം വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള അംബാനി കുടുംബത്തിന്റെ ആർത്തിക്കും കൊതിക്കും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പോക്കറ്റാണ് കാലിയായത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇത്രമാത്രം ദുരുപയോഗം ചെയ്യുകയും സാമ്പത്തിക നയങ്ങൾ അതാത് കാലത്തെ സർക്കാരുകളുമായി കൂട്ടുചേർന്ന് അട്ടിമറിച്ച് ബിസിനസ് വളർത്തുകയും ചെയ്യുന്ന കുടുംബമാണ് അംബാനിമാരുടേത്. ഈ കുടുംബം ബിസിനസ് രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അനേകായിരം ബിസിനസ് സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്ത് സമാന്തരമായി മത്സരാടിസ്ഥാനത്തിൽ വന്നേനെ. ഇന്ത്യയും ഫ്രാൻസുമായി റഫാൽ കരാറിന്റെ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപ് തന്നെ കരാറിനെക്കുറിച്ച് അംബാനിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതായി ഇമെയിൽ മറുപടിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയണം. ഇന്ത്യയെ വിലക്കെടുത്തിരിക്കുന്ന കൂറ്റൻ വ്യാവസായിക ഭീമനെ ചുഴറ്റിയടിക്കുന്ന ചുണക്കുട്ടിയാവുകയാണ് രാഹുൽ ഗാന്ധി. ഇത് ഏതൊരു ഇന്ത്യക്കാരനും സാധാരണക്കാരനും അഭിമാനമുണ്ടാക്കും. കോർപ്പറേറ്റുകളെ ഇങ്ങനെ മലർത്തിയടിക്കാൻ കരുത്തുള്ള ഒരൊറ്റ നേതാവും ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാനുള്ളവരിൽ ഇല്ല. ഇന്ത്യയിൽ അംബാനിക്കെതിരെ രാജ്യവ്യാപകമായി ഇത്ര വലിയൊരു പ്രതിഷേധം മുൻപ് ഉണ്ടായിട്ടുമില്ല. ഇന്ത്യയിൽ നിന്നും കേൾക്കുന്ന പ്രതിഷേധം വിദേശ രാജ്യങ്ങളിലും വൻ വാർത്തയാകുകയാണ്. ശരിക്കും അംബാനി കുടുംബത്തിനെതിരെ കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ആയിരക്കണക്കിന് മാധ്യമങ്ങളും ഇതേ വിഷയത്തിൽ മുൻപ് എഴുതിയിട്ടുണ്ട്. എന്നാൽ കോടി എഴുത്തുകളേക്കാൾ മൂർച്ചയുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നാവ് ഇപ്പോൾ. ആർക്കും തടയാനാകുന്നില്ല. അംബാനി കുടുംബത്തിന്റെ പണത്തിന്റെയും തിണ്ണമിടുക്കിന്റെയും ബലത്തിൽ രാഹുലിനെ തകർക്കാനോ തളർത്താനോ ആകുന്നില്ല. രാഹുൽ ഗാന്ധി ശരിക്കും അംബാനിയുടെ അധാർമിക ബിസിനസിന്റെ അടിത്തറയാണ് മാന്തുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ പ്രധാനമന്ത്രിയായാൽ അനിൽ അംബാനി ജയിലിൽ അഴിയെണ്ണും. ആസ്തികൾ പിടിച്ചെടുത്ത് രാജ്യത്തിന്റെ സമ്പത്താക്കും. അതിനുള്ള ആർജവം അദ്ദേഹം കാണിച്ചിരിക്കുന്നു. ചെങ്കോലും കിരീടവുമില്ലാതെ അദ്ദേഹം അംബാനി കുടുംബത്തിന്റെ അധാർമിക ബിസിനസിന്റെ അടിവേരാണ് അറുക്കുന്നത്. ഇന്ത്യൻ ജനതയും സോഷ്യലിസ്റ്റുകളും പതിറ്റാണ്ടുകളായി കണ്ട സ്വപ്നം തളിർത്ത് പൂത്ത് വസന്തകാലമാവുകയാണ്. എന്നാൽ ഈ വസന്തത്തിൽ ഒരു മരം മാത്രം തളിർക്കുന്നത് കണ്ടറിയണം. ശൈത്യത്തിൽ ഇല പൊഴിക്കുന്ന മോദിയുടെ മരങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള വസന്തത്തിൽ തളിരിടുമോ എന്ന് കാത്തിരുന്നു കാണണം. അനിൽ അംബാനിയുടെ ഇടനിലക്കാരനായി പ്രധാനമന്ത്രി പ്രവർത്തിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. റഫാൽ കരാർ ഒപ്പിടുന്നതിന്റെ 10 ദിവസം മുൻപ് എങ്ങനെ അനിൽ അംബാനി കാര്യങ്ങൾ അറിഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി പറഞ്ഞു. റഫാൽ ഇടപാടിൽ അനിൽ അംബാനി മാത്രമല്ല, BJPയുടെ ഏറ്റവും കരുത്തനായ മോദി കൂടിയാണ് വിയർക്കുന്നത്. ഇന്ത്യയുടെ 30,000 കോടിയാണ് ഈ ഇടപാടിൽ ആവിയായി പോയത്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് റഫാൽ കരാർ. റഫാൽ കരാറിലെ വൻ അഴിമതിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നതിനപ്പുറം കാതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ BJP നേതാക്കൾക്കോ ആകുന്നില്ല. അവിടെയാണ് ഓരോ ദിവസവും രാഹുൽ തകർത്ത് മുന്നേറുന്നത്. മോദിയെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും വിളിച്ചിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും മാനനഷ്ടത്തിന് പോലും കൊടുക്കാൻ മോദിക്ക് ആകാതെ പോകുന്നത് BJP പ്രവർത്തകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. റഫാൽ ഇടപാടിൽ പിടിച്ചു നിൽക്കാനുള്ള വിശദീകരണം പോലും BJP പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല. 2008 ജനുവരി 25 UPA സർക്കാരിന്റെ സമയത്താണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ പ്രതിരോധ രംഗത്ത് ആയുധ ഉപകരണ കൈമാറ്റം സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഈ കരാറിനെ തുടർന്ന് 2012 ജനുവരി 31 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 126 റഫാൽ പോർ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകാനും 126 വിമാനങ്ങളിൽ 108 ബാംഗ്ലൂരു ആസ്ഥാനമായ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിൽ നിർമ്മിക്കുമെന്നും ധാരണയായതാണ്. മൊത്തം വിമാനങ്ങളിൽ 18 മാത്രമാണ് പൂർണ്ണമായും ഫ്രാൻസിൽ നിർമ്മിക്കുക. മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ തദ്ദേശീയമായി പ്രതിരോധ ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഇതുവഴി ലക്ഷ്യമിട്ടിരുന്നത്. ഇതുവഴി രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ ഗവേഷണ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും ഉന്നം വെച്ചിരുന്നു. കരാർ തുകയുടെ 50% രാജ്യത്ത് തന്നെ ചിലവഴിക്കണമെന്ന നിബന്ധനയും കരാറിന്റെ ഭാഗമായിരുന്നു. ഇത്രയും സുതാര്യമായ ഒരു കരാറിലെ എല്ലാ നിബന്ധനകളെയും കാറ്റിൽ പറത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫ്രാൻസിൽ പോയി പുതിയ കരാറിൽ ഒപ്പിട്ടത്. UPA ഭരണകാലത്ത് ഒരു വിമാനത്തിന്റെ നിർമ്മാണത്തിന് വരുന്ന ചിലവ് ഏകദേശം 526.10 കോടി രൂപയായിരുന്നു.
ഇതു പ്രകാരം 36 വിമാനങ്ങൾക്ക് വരുന്ന നിർമ്മാണ ചിലവ് ഏകദേശം 1,18,940 കോടി രൂപയാണ്. യു പി എ ഭരണകാലത്തുണ്ടായ കരാറിൽ സൂചിപ്പിച്ച മാനദണ്ഡങ്ങളെല്ലാം അതിലംഘിച്ചുണ്ടാക്കിയ പുതിയ കരാർ പ്രകാരം തത്വത്തിൽ വിമാനങ്ങളുടെ വില കുറയുകയാണ് വേണ്ടത്. എന്നാൽ പ്രധാനമന്ത്രി പുതിയതായി ഒപ്പിട്ട കരാർ പ്രകാരം ഒരു വിമാനത്തിന് വരുന്ന നിർമ്മാണ ചിലവ് ഡസോൾട്ട് ഏവിയേഷന്റെ 2016 വർഷത്തെ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ വില അനുസരിച്ച് 1,670.70 കോടി രൂപയാണ്. ഇതടിസ്ഥാനത്തിൽ 36 വിമാനങ്ങൾക്ക് വേണ്ട ചിലവ് 60,145 കോടി രൂപയാണ്. ഇത് പ്രകാരം 41,205 കോടി രൂപയുടെ അധിക തുക നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, 2015 കാലയളവിൽ ഡസോൾട്ട് ഏവിയേഷൻ വിമാനമൊന്നിന് 1,319.80 കോടി നിരക്കിൽ ഖത്തറിനും ഈജിപ്തിനും 24 റഫാൽ ജെറ്റ് വിമാനങ്ങൾ കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിരുന്നു. ഈ വില മാനദണ്ഡമാക്കിയാൽ പോലും ഇന്ത്യ ഓരോ വിമാനത്തിനും അധികമായി നൽകുന്നത് 350.90 കോടി രൂപയാണ്. അതായത് മൊത്തം 36 വിമാനങ്ങൾക്ക് അധികമായി നൽകുന്നത് 12,632 കോടി രൂപ. എന്തായാലും രാജ്യത്തിന് നഷ്ടപ്പെട്ട പണം മുഴുവൻ അടിച്ചു മാറ്റിയത് അനിൽ അംബാനി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും കള്ള ബിസിനസ്സുകാരനാണ്. അനിൽ അംബാനിയെ ജയിലിലടക്കേണ്ട കാട്ടുകളനെന്ന് ജനം വിളിച്ചു പറയുകയാണ്. എല്ലാത്തിനും മുകളിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ശബ്ദം അലയടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.